നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും മുൻപ് നടന്നതായി അല്ലെങ്കിൽ അനുഭവിച്ചതായി പലപ്പോഴും തോന്നിയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തെയാണ് ദേജാവു എന്ന് പറയുന്നത്. 1876 എമീൽ ബോയിറാക്ക് എന്ന ഫ്രഞ്ച് ഫിലോസഫറാണ് തൻ്റെ സൈക്കോളജി ഓഫ് ഫ്യൂച്ചർ എന്ന പുസ്തകത്തിലൂടെ ആൾറെഡി സീൻ അല്ലെങ്കിൽ മുന്നേ കണ്ടിരുന്ന എന്ന് അർത്ഥം വരുന്ന ദേജാവു എന്ന ഫ്രഞ്ച് പദം ഇതിനെ സൂചിപ്പിക്കാനായി ആദ്യമായി ഉപയോഗിച്ചത്. ഇതിൽ അദ്ദേഹം ഇതിനെ ഓർമ്മകളുടെ പുനരാവിഷ്കരണമായാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾ മുന്നേ തന്നെ ഇത്തരം ഒരു സംഭവത്തെ പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും പല തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. ചിലർ ഇത് ഭാവി കാണാനുള്ള കഴിവായും അല്ലെങ്കിൽ മുൻജന്മത്തിൽ സമാനമായ ഒരു സംഭവത്തിലൂടെ കടന്നുപോയതിൻ്റെ ഓർമ്മകളാണ് ഇതെന്നും പറയുന്നു. അതേസമയം ചിലർ ഇത് തലച്ചോറിലെ കളികളാണെന്നും ഓർമ്മകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴുണ്ടാകുന്നതാണ് ഈ പ്രതിഭാസമെന്നും പറയുന്നുണ്ട്. ദേജാവു പലപ്പോഴും സ്വയമേവ സംഭവിക്കുന്ന ഒന്നാണ്. ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിലോ പ്രത്യേക പരിസ്ഥിതിയിലോ എത്തുമ്പോഴാണ് നമുക്കുണ്ടാകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ആദ്യമായി ഒരു പരിചയമില്ലാത്ത ഒരു നഗരം സന്ദർശിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ വഴിയറിയാതെ പലപ്പോഴും നമ്മൾ വലഞ്ഞു പോകാറുണ്ട്. ആ സമയത്ത് നമ്മൾ അതുവരെ നടന്നിട്ടില്ലാത്ത തെരുവുകളും വഴികളും തിരിച്ചറിയുന്നത് പോലെയോ അല്ലെങ്കിൽ ആദ്യമായി ഒരാളെ കണ്ടുമുട്ടുമ്പോൾ മുന്നേ ഇയാളെ കണ്ടിട്ടുണ്ടെന്നും ഇത് മുന്നേ നടന്ന ഒരു കാര്യമാണെന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇയാളെ അറിയില്ലെങ്കിൽ പോലും നല്ല പരിചയമുള്ള ഒരാളെ പോലെയായിരിക്കും നമുക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ അത്ര റെയർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള പല സർവേകളിലും കടന്നുപോയ 3-ൽ 2 ആൾക്കാർക്കും ഇത്തരം ഒരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനുൾപ്പെടെ ഈ വീഡിയോ കാണുന്ന 70% ആൾക്കാരും ഇത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ളവരായിരിക്കും എന്നത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ പല പഠനങ്ങളും ഇതിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ടെങ്കിലും അതിൽ പലതും പല കൺക്ലൂഷനിലാണ് എത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും എല്ലാം തന്നെ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട പല ആക്ടിവിറ്റീസ് മൂലമാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പല രോഗങ്ങളുമായാണ് ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടാകുന്നതെന്നാണ് കണക്കാക്കുന്നത്. ഇവയിൽ ഏറ്റവും അധികം വിശ്വാസ്യതയുള്ളത് ടെമ്പോറൽ ലോബ് എപ്സിലെപ്സി മൂലമാണ് ഇതുണ്ടാകുന്നത് എന്നാണ്. ടെമ്പോറൽ ലോബ് എന്നത് നമ്മുടെ തലച്ചോറിലെ പ്രധാനപ്പെട്ട 4 ലോബുകളിലൊന്നാണ്. ഈ ഭാഗമാണ് വിഷ്വൽ മെമ്മറി, ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, ഇമോഷൻ എന്നിവയെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന സിഗ്നലുകളുടെ സർജ് കാരണം മുമ്പ് നടന്ന കാര്യങ്ങളുമായി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംയോജിപ്പിക്കുകയും തൽഫലമായാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നതെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ വിശ്വാസയോഗ്യമായ മറ്റൊരു തിയറിയാണ് നമ്മുടെ ലോങ് ടേം ഷോർട്ട് ടേം മെമ്മറിയുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് തലച്ചോറിലെ ഹിപ്പോക്യാമ്പസ് എന്ന ഭാഗത്തും ലോങ് ടേം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലുമാണ്. ഇവ തമ്മിലുണ്ടാകുന്ന മിസ്മാച്ച് മൂലമാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നതെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു തിയറി നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ പറ്റിയുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ മാറുന്നതും തിരികെ ശ്രദ്ധ തിരിയുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തിരികെ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുന്നതും ഇത്തരമൊരു അനുഭവം ഉണ്ടാവാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗവും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വർദ്ധിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സമാനമായി സ്വപ്നം കണ്ടതിന് ശേഷം തിരികെ അത് ഓർത്തെടുക്കുന്നതും ഇത്തരം ദേജാവ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. പഠനങ്ങളിലും 40% ആളുകൾക്കും ഇത്തരം സ്വപ്ന സംബന്ധമായാണ് ദേജാവ് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബ്രെയിനിലെ ചെറുതും വലുതുമായ ഡിസോർഡറുകളാണ് ഇത്തരം ദേജാവ് എഫക്റ്റ് ഉണ്ടാകാൻ കാരണമെന്ന് പറയാം. ഇനി ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും അധികം ഉണ്ടാകുന്നതെന്ന് നോക്കാം. പല പഠനത്തിലും 15-നും 25-നും ഇടയിലുള്ള അധികം സഞ്ചരിക്കുന്നതും വളരെയധികം ചിന്തിക്കുന്നതുമായ ചെറുപ്പക്കാരിലാണ് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി അനുഭവപ്പെടുന്നതെന്നും പ്രായമേറും തോറും ഇത്തരം അനുഭവങ്ങൾ അവർക്ക് കുറച്ച് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്നും പറയുന്നു. അങ്ങനെ മനുഷ്യ മനസ്സിലെ പല നിഗൂഢതകളിലൊന്നായി ദേജാവു ഇന്നും നിലനിൽക്കുകയാണ്. യാഥാർത്ഥ്യവും നമ്മുടെ പല ധാരണകളും ഭൂതകാല ഓർമ്മകളും വർത്തമാന നിമിഷവും തമ്മിലുള്ള ഒരു വിടവ് നികത്തുന്നതാണ് ഇത്തരം സാധാരണ അനുഭവങ്ങളെന്ന് പറയാം. പുതിയ ഗവേഷണങ്ങൾ ഈ കൗതുകകരമായ മാനസിക പ്രതിഭാസത്തെക്കുറിച്ച് ഒരു ദിവസം നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാക്കി തന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.